ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മുൻപിൽ അധികം സമയമില്ലെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. ഡാളസിലും ഒക്ലഹോമയിലും ഇപ്പോൾ ഹ്യൂസ്റ്റണിലും എന്നെ ഈ മീറ്റിങ്ങിനെ ക്ഷണിക്കുകയും എനിക്ക് വേണ്ട കൈ താങ്കൾ തരികയും ചെയ്ത ഞാൻ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയ ജോൺസണിനുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ പാസ്റ്റർ സുരേഷ് ബാബു ഇവരോടൊക്കെ ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തിൽ വേദിയിൽ നിൽക്കുവാൻ കഴിയുന്ന എൻ്റെ ജീവിതത്തിൽ വിലപ്പെട്ട ഭാഗ്യമായി ഞാൻ കാണുന്നു. കഴിഞ്ഞു പോയ കാലങ്ങളിൽ ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയാത്ത രീതിയിൽ ഈ ദിവസങ്ങൾ ദൈവം മാനിക്കുന്നവൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇവിടെ പറഞ്ഞതുപോലെ എൻ്റെ പേര് സുനിൽ സോളമൻ എന്നാണ്. ഞാൻ എൻ്റെ ടെസ്റ്റിമണി ഒത്തിരി വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് സമയം തക്കത്തിൽ ഉപയോഗിക്കണമല്ലോ. എൻ്റെ വളരെ ചെറിയൊരു തുടക്കമായിരുന്നു, എന്നാൽ കർത്താവ് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നു. ഒരു കീബോർഡ് എനിക്ക് സ്വന്തമായി ഇല്ലായിരുന്ന സമയത്തായിരുന്നു ഞാൻ കീബോർഡ് പഠിച്ചത്. ഞാൻ അന്ന് തബല വായിച്ചുകൊണ്ടിരുന്ന ഒരു ടീമിൽ അവിടുത്തെ ഹാർമോണിയം കൊണ്ടുവന്ന് ഞാൻ പഠിച്ചു. അത് രണ്ട് മൂന്ന് ദിവസം എനിക്ക് വളരെ എൻ്റെ കൊതി തീരുവോളം ഞാനത് പ്രാക്ടീസ് ചെയ്യും, എന്നിട്ട് തിരിച്ചു കൊണ്ടുകൊടുക്കും. എന്നിട്ട് അതിൻ്റെ ഗ്യാപ്പുള്ള ആ ബാക്കിയുള്ള ദിവസങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഈ കീബോർഡിൻ്റെ ഒരു പടം ഞാൻ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അത് നോക്കിയായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് കുറേ കഴിയുമ്പോൾ അടുത്ത പ്രോഗ്രാം സമയത്ത് ചെല്ലുമ്പോൾ വീണ്ടും ഞാൻ ആ ഹാർമോണിയം എടുത്തുകൊണ്ട് വരും. ദൈവം ഒത്തിരി കഷ്ടതകൾ കൂടി ഞാൻ കടന്നുപോയെങ്കിലും ദൈവം ഇത്രത്തോളം ദൈവം എന്നെ മാനിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആ ഇൻസ്ട്രുമെൻ്റിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കർത്താവിനെ നോക്കി ഇറങ്ങി തിരിച്ചവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കി ഒരു പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിൻ്റെ വചനം അത് അങ്ങനെ തന്നെ വിശ്വസിക്കുക. നിങ്ങളുടെ ചെറിയ താലന്തുകളെ, നിങ്ങൾക്കുള്ള ചെറിയ കഴിവിനെ കർത്താവിൻ്റെ കരങ്ങളിൽ ദൈവനാമമഹത്വത്തിനായി സമർപ്പിക്കുകയാണെങ്കിൽ ഹാലലുയ, നാം ചിന്തിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഹാലലുയ, ഈ ദിവസങ്ങളിൽ പല രാജ്യങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ പോകുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ കഴിവും എടുക്കോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തതയൊന്നും മാത്രമാണ്. ഒത്തിരി സമയമെടുക്കുന്നില്ല. ദൈവത്തിന് എത്രത്തോളം നടത്തി കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. എനിക്ക് ലഭിക്കുന്ന ആയുസ് മുഴുവനും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. കുടുംബമായി ഞങ്ങൾ അങ്ങനെ സമർപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ലോകം എൻ്റെ മുമ്പിൽ എൻ്റെ കൂടെയില്ല, എൻ്റെ കൂടെ ഉള്ളത് ദൈവമക്കളാണ്. ഹല്ലേലൂയ. ലോകമെമ്പാടുള്ള ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ കൈത്താങ്കൽ തരികയും ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ നിലനിന്ന് പോകുന്നത്. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാനിവിടെ പ്ലേ ചെയ്യാൻ പോകുന്ന ഗാനം രണ്ട് മൂന്ന് ഗാനം ചേർത്താണ് പ്ലേ ചെയ്യുന്നത്, ഒത്തിരി സമയമെടുക്കത്തില്ല. ക്രൂശിന്മേൽ, ക്രൂശിന്മേൽ, അതിനുശേഷം കണ്ണുനീർത്താഴ്വരയിൽ. യൂട്യൂബിൽ ഒത്തിരി പേർ കണ്ട ഒരു സോങ് ആണ് കണ്ണുനീർത്താഴ്വരയിൽ എന്നുള്ള സോങ്. അതിനുശേഷം ഒരു ഇംഗ്ലീഷ് ഗാനം കൂടി അതിനോട് ചേർന്ന് പ്ലേ ചെയ്ത് ഞാൻ നിർത്താം. നിങ്ങളൊരു പെർഫോമൻസ് ആയിട്ട് കാണാതെ വളരെ പ്രാർത്ഥനയോടെ ഇത് കേൾക്കുക. ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്ലേ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആ സ്പർശനം നിങ്ങൾ അനുഭവിക്കുവാനിടയാകട്ടെ. ഞാൻ വലിയൊരു കാര്യം ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നതിലും ഉപരി കർത്താവിൻ്റെ കരങ്ങൾ നിങ്ങളെ സ്പർശിക്കുകയാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും വലുതായിട്ട് ഞാൻ കാണുന്നത്. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇത് കേൾക്കുക. എൻ്റെ സുഹൃത്തുക്കൾ പ്രിൻസ്, വെസ്ലി, റിജു, അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചേർന്ന് ഒരു പ്രാവശ്യം കൂടി ഹ്യൂസ്റ്റണിൽ നിൽക്കുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. ദൈവം ഒരുക്കുന്ന എല്ലാ വഴികൾക്കും സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാമിലേക്ക് കടക്കുന്നു. Check.